ഹലോ മച്ചമാരെ, സോർ ഗെയിംസ് യൂട്യൂബ് ചാനലിൽ അടുത്തൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഗൈസ്, അപ്പം എന്താണ് ഇത്രയും വലിയ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് എന്ന് വെച്ചാൽ, നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ബുയ ഇവൻ്റിൽ കൂടെ കുറേ ഫ്രീ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പം അത് ഫുള്ള് നമ്മൾ ഇന്ന് നോക്കുന്നതായിരിക്കും. മാത്രമല്ല, നമുക്ക് അടുത്തായിട്ട് ലക്കി ഡ്രോ 3.0 എന്ന് പറയുന്നൊരു ഇവൻറ്റ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതുവരെ നമുക്ക് ഫ്രീ ആയിട്ട് ക്രിമിനൽ ബണ്ടിൽ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതായിരിക്കും. മാത്രമല്ല, നമ്മുടെ ഗെയിമിനകത്ത് അടുത്തായിട്ട് കുറേ ബണ്ടിൽസ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. നല്ല കിടുക്കാജി ബണ്ടിൽസ് വരുന്നുണ്ട്. അത് ഏത് ഇവൻറ്റ് വഴി ആയിരിക്കും അല്ലെങ്കിൽ ഏത് സെക്ഷൻ വഴി ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. മാത്രമല്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇമോട്ട് ഒക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പം അതിനെപ്പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി പറയുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇന്ന് പറഞ്ഞ ഇന്നത്തെ വീഡിയോ വളരെയധികം സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓളോ ചെയ്ത് വെക്കുക ഗൈസ്. എന്നിട്ട് നിങ്ങളുടെ ഫ്രീഫയർ കളിക്കുന്ന കൂട്ടുകാരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പറഞ്ഞത് ഈ സമയം കളയുന്നില്ല ഗൈസ്, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഓൾ ദ ഡ്രീംസ് ലൈക്ക് സിംഗിൾ സ്റ്റാർസ്, ദ സിംഗിൾ സ്റ്റാർസ് ലൈക്ക് ഡ്രൈവിംഗ് സിംഗ്, ബട്ട് ദ ജെംസ് ആർ ഫ്ലോട്ടിംഗ് ലൈക്ക് സിംഗ് സൈൻ. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന ബണ്ടിൽ ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബണ്ടിലാണ് ഗൈസ്. ഇത് നമ്മുടെ ബുയാ ഇവൻറ്റിൽ കൂടെ കൊടുക്കുന്ന ഒരു ബണ്ടിലാണ് ഈ മെയിൽ ബണ്ടിൽ ഗൈസ്. അപ്പം വളരെ അടിപൊളി ഒരു ഒ പി ലുക്കുള്ള ഒരു ബണ്ടിലാണ് ഗൈസ്. അപ്പം വളരെയധികം നല്ലൊരു ലുക്കുള്ളൊരു ബണ്ടിലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫീമെയിൽ വെർഷൻ, ഫീമെയിൽ ബണ്ടിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, ഒരു എലൈറ്റ് പാസിന് കൊടുക്കുന്നതിൻ്റെ അത്ര ഒരു റേഞ്ചുള്ള ഒരു ഫീമെയിൽ ബണ്ടിലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ അടിപൊളി ഒരു ബണ്ടിലാണ് കൊടുത്തേക്കുന്നത്. എത്രമാത്രം അവർ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് നല്ലൊരു ഡിസൈൻ ചെയ്താണ് ഇത് ഇറക്കിയേക്കുന്നത് ഗൈസ്. അപ്പോൾ മച്ചാമാരെ, ഈ ബണ്ടിലിൻ്റെ ക്യാപ്പ് ആണെങ്കിലും ഷൂ ആണെങ്കിലും എന്തുകൊണ്ടും വേറെ ലെവലായിട്ട് നിൽക്കുന്ന ഒരു ബണ്ടിലാണ് ഗൈസ് ഇത് രണ്ടും എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ ഈ മെയിൽ ആയാലും ഫീമെയിൽ ആയാലും എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമ്മുടെ ബുയാ ഡേ എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 19 അതിൻ്റെ പീക്ക് ഡേ എന്ന് പറയുന്നത്. അപ്പം ഗൈസ്, അപ്പം അന്നായിരിക്കും കൂടുതൽ റിവാർഡ്സ് നമുക്ക് കാണിട്ട് സാധിക്കുക. അപ്പം നമുക്ക് അടുത്തായിട്ട് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ അപ്ഡേറ്റ് തീരുന്നതിൻ്റെ അന്ന് നമുക്ക് ഈ ഗോൾഡ് റിയൽ നമ്മുടെ ഇതിനകത്തോട്ട് കാണാൻ സാധിക്കും, നമ്മുടെ ഗെയിമിനകത്ത് കാണാൻ സാധിക്കും ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പേര് ക്രിക്കറ്റർ ബണ്ടിൽ നിന്നാണ് ഗൈസ്. അപ്പോൾ ഇപ്പം നമുക്ക് ഏറ്റവും പ്രശസ്തമായിട്ട് നിൽക്കുന്ന ഒരു ബണ്ടിൽസാണ് ഗൈസ് ഇത്. നല്ല അടിപൊളി ഒരു ബണ്ടിലാണ്. അപ്പം ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇത് മേടിക്കാനായിട്ട് നോക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ഇൻഡോസിലോട്ട് മാത്രം കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴത്തു നിന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ അടുത്തായിട്ട് ബുയാവിൻ്റെ കൂടെ വരാൻ പോകുന്ന കുറച്ച് മാറ്റങ്ങളാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു AWM സ്കിന്, ഈ ഒരു AWMൻ്റെ സ്കിന്നിന് കുറച്ച് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് ഗൈസ്. മാത്രമല്ല, നമ്മുടെ AUGക്ക്, അതായത് ഇതുവരെ കണ്ട് സ്കിന്നില്ലാതിരുന്ന AUGക്ക് ബുയാവിൻ്റെ വരി ഒരു സ്കിൻ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രീ ആയിട്ടാണോ കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് വന്നിട്ട് പറയാം ഗൈസ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഈ ഒരു പാൻ, ഈ പാനിൻ്റെ സ്കിൻ അടുത്തായിട്ട് വരാനായിട്ട് പോകുന്നു ഗൈസ്. അപ്പം അടുത്തായിട്ട് നമുക്ക് ഒരു കട്ടാനയുടെ ഒരു സ്കിൻ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം ലെജൻഡറി ആണോ നമുക്ക് അറിഞ്ഞുകൂടെ. ഇതിൻ്റെ എഫക്ട്സ് കണ്ടാൽ മാത്രമേ നമുക്കിത് ലെജൻഡറി ആണോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് എന്തായാലും വരുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ബുയാവിനോടനുബന്ധിച്ച് നമുക്കൊരു ഗ്ലൂവാളിൻ്റെ സ്കിൻ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്കിന്നാണ് നമ്മുടെ അടുത്തായിട്ട് വരാൻ പോകുന്ന ഈ ഒരു ഗ്ലൂവാളിൻ്റെ സ്കിന്ന് ഗൈസ്. അപ്പം ഒരു യെല്ലോയിഷ് പ്ലസ് ഒരു ബ്ലാക്ക് കളർ ഉള്ള ഒരു സ്കിന്നാണ് അടുത്തായിട്ട് വരാനായിട്ട് പോകുന്നത് ഗൈസ്. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ടോപ്പ് അപ്പ് ഇവൻ്റ് വഴിയായിരിക്കും വരാനായിട്ട് പോകുന്നത് ഗൈസ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ പാണ്ടയ്ക്ക് ഒരു സ്കിൻ വരാനായിട്ട് പോകുന്നുണ്ട്. അണ്ട് ഈ ഒരു ബുയാടെ ഒരു സൂട്ട് നമുക്ക് അടുത്തായിട്ട് വരാനായിട്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഗ്ലൂവാളിൻ്റെ സ്കിന് നമുക്ക് ടോപ്പ് അപ്പ് ഇവൻ്റ് വഴിയായിരിക്കും മേടിക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഗൈസ്, ആണ്ട് ഈ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് നമുക്ക് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാക്ക് പാക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് ലെവൽ 2 ആണ് ഈ കാണിച്ചേക്കുന്നത് ഗൈസ്. അപ്പം ഇതെല്ലാം നമ്മുടെ അടുത്തായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ പോകുന്നൊരു കാര്യങ്ങളാണ്. ഇത് ലെവൽ 1 ഇപ്പം കാണിച്ചേക്കുന്നത് ഗൈസ്. ഗൈസ്, മാത്രമല്ല, നമുക്ക് അടുത്തായിട്ട് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സർഫ് ബോർഡ് ഉണ്ട്. ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു സർഫ് ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഏതെങ്കിലും ഒരു ഇവൻറ്റ് വഴിയായിരിക്കും വരുന്നത് ഗൈസ്. അപ്പം ആണ്ട് ഇതുപോലൊരു പാരഷൂട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് ബുയാവിനോടനുബന്ധിച്ച് വരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ആണ്ട് ഈ ഒരു ഗ്രനേഡ് അടുത്തായിട്ട് നമുക്ക് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതേതൊരു ടോപ്പ് അപ്പ് സെക്ഷനിലോ അല്ലെങ്കിൽ വെബ് ഇവൻറ്റ് വഴിയായിരിക്കും വരാനായിട്ട് ചാൻസ് കൂടുതൽ. അപ്പം മച്ചാമാർ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക്. അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തായിട്ട് ഡയമണ്ട് റോയലിൽ വരാൻ പോകുന്ന കുറച്ച് ബണ്ടിൽസാണ് ഗൈസ്. അപ്പം ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ബണ്ടിൽസാണ് നമ്മുടെ ഡയമണ്ട് റോയലിൽ വരാനായിട്ട് പോകുന്നത് ഗൈസ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബണ്ടിലുണ്ട്. ഇതൊരു മെയിൽ ബണ്ടിലാണ്. ഇത് നമ്മുടെ ഡയമണ്ട് റോയലിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് കണ്ടു സാധിക്കും, വളരെ അടിപൊളി ഒരു OP ലുക്കാണ് ഗൈസ്. വേറെ ലെവൽ ഒരു ബണ്ടിലാണ് കാണിച്ചു തരുന്നത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് എനിക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ബാക്കി കോട്ടും സൂട്ടും ഒക്കെ വേറെ ലെവൽ കാര്യങ്ങളൊക്കെയാണ് ഇവർ കൊണ്ടുവന്നേക്കുന്നത് ഗൈസ്. അപ്പം മച്ചന്മാരെ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിപ്പം
നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫീമെയിൽ വെർഷൻ, ഫീമെയിൽ ബണ്ടിലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ലെവൽ കാര്യങ്ങളൊക്കെയാണ് കേസ്. അപ്പോൾ ക്യാപ്പ് ഇഷ്ടപ്പെടാതിരിക്കാനൊന്നുമില്ല, ക്യാപ്പും എനിക്ക് ഇഷ്ടപ്പെട്ടു കേസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴത്തെ ജസ്റ്റ് ഒന്ന് കമൻറ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റിൽ ഗോൾഡ് റോയൽ അല്ലെങ്കിൽ ഡയമണ്ട് റോയൽ വരാനായിട്ട് ചാൻസ് ഉള്ള ബണ്ടിൽ കേസ്. അപ്പോൾ അടുത്തായിട്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡയമണ്ട് റോയൽ വരാൻ ചാൻസ് ഉള്ള രണ്ടാമത്തെ ബണ്ടിലാണ്. മോനെ വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം അടിപൊളി ഒരു ബണ്ടിലാണ് കേസ് കൊടുത്തേക്കുന്നത്. കേസ് അപ്പം നല്ല എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി അത്യാവശ്യം ഡിമാൻഡൊക്കെ ഉള്ള നല്ല ലുക്കുള്ള രണ്ട് ബണ്ടിൽസാണ് കേസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇത് നമ്മുടെ മെയിൽ വേർഷനാണ്, മെയിൽ ബണ്ടിലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് നല്ല ലുക്കുണ്ടെന്ന് വെച്ചാൽ നല്ല ലുക്കുണ്ട് ഗൈസ്. അപ്പം അത്യാവശ്യം ഡിമാൻഡ് ഇല്ലാത്ത ബണ്ടിലൊന്നും അല്ല, നല്ല ഡിമാൻഡുള്ള അടുത്തായിട്ട് വരാൻ പോകുന്ന ബണ്ടിലാണ്. നല്ല എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ. ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കുന്ന മൂന്നാമത്തെ ബണ്ടിലാണ് ഗൈസ്. അപ്പം അത്യാവശ്യം നല്ല ജാക്കറ്റൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഗൈസ് അപ്പോൾ എനിക്ക് ജാക്കറ്റ് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്തായിട്ട് ഡയമണ്ട് റോയൽ വരാനായിട്ട് ചാൻസ് ഉള്ള വേറൊരു ബണ്ടിലാണ് ഗൈസ്. അപ്പോൾ അടിപൊളി എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള വേറെ ലെവൽ ബണ്ടിലാണ് ഗൈസ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഡയമണ്ട് നല്ലപോലെ പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഷോൾഡറിലൊക്കെ നല്ലപോലെ എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിക്ക് ഡിമാൻഡുള്ള ഒ പി ലുക്കാണ് ഗൈസ് ഇപ്പം കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും ഹെയറൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഹെയറും ബിയേഡൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി കിടുക്കാജി ബണ്ടിലാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫീമെയിൽ വെർഷനാണ് ഗൈസ്. അപ്പം ഫീമെയിൽ വെർഷനെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമല്ല. എന്തായാലും അടിപൊളി രണ്ട് ബണ്ടിൽസാണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. ഹെയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മാത്രമല്ല സൂട്ടും പിന്നെ ടോപ്പും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ ബണ്ടിലാണ് ഈ കൊണ്ടുവന്നേക്കുന്നത് ഗൈസ്. അപ്പം മച്ചാമാർ നമ്മുടെ ബണ്ടിൽ സെഷൻ കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ലക്കി ഡ്രോ 3.0 കുറിച്ചാണ് ഗൈസ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2.0 ആണ്, ഇത് ഇനി മുമ്പ് വന്നിട്ടുള്ളതാണ് ഗൈസ്. അപ്പോൾ അടുത്തായിട്ട് വരാൻ പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ലക്കി ഡ്രോ 3.0 കുറിച്ചാണ് ഗൈസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളാണെങ്കിൽ റാങ്ക്ഡ് മാച്ച് ഒക്കെ കളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഓരോ ടോക്കൺ കിട്ടും. ആ ടോക്കൺ ആണെങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ക്രിമിനൽ ബണ്ടിൽ മേടിക്കാനായിട്ട് സാധിക്കും ഗൈസ്. അപ്പം ഇത് നേരത്തെ വന്നൊരു ഇവൻ്റ് ആണ് ഗൈസ്. അപ്പം പഴയ ആൾക്കാരുടെ കളക്ഷൻ അല്ലെങ്കിൽ വോൾട്ടിലൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കണ്ട് സാധിക്കും ഇതുപോലുള്ള സ്റ്റാർ ഉണ്ട് ഗൈസ്. അപ്പം ഈ സ്റ്റാർ 100 സമയത്ത് നിങ്ങൾക്ക് ഈ ഗ്രീൻ ക്രിമിനൽ ബണ്ടിൽ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. എൻ്റെ മോനെ വേറെ വിഷയമാണ് ഗൈസ്. അപ്പം പണ്ടൊക്കെ വന്നിട്ടൊരു കാര്യമാണ്. അപ്പം മിക്കവാറുള്ള കൂട്ടുകാരൊക്കെ പണ്ട് എടുത്തൊരു കാര്യമാണ് നമ്മുടെ ഗ്രീൻ ക്രിമിനൽ ബണ്ടിൽ എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ ഒരു അക്കൗണ്ട് സെയിൽ ചെയ്യുവാണെങ്കിൽ തന്നെ ഫസ്റ്റ് എല്ലാവരും ചോദിക്കുന്നത് അതിനകത്ത് ക്രിമിനൽ ബണ്ടിലുണ്ടോ എന്നാണ് ഗൈസ്. അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു കാര്യമാണ് നമ്മുടെ ക്രിമിനൽ ബണ്ടിൽ എന്ന് വെച്ചാൽ ഗൈസ്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് നമുക്ക് എന്തായാലും നമ്മുടെ നവംബർ ഡിസംബർ മാസത്തിൽ എന്തായാലും ഇത് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഹാലോവിൻ ഇവൻറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും ഈ ഒരു ഇവൻറ്റ് നമ്മുടെ അടുത്തായിട്ട് വരാനായിട്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ഇവൻറ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം മച്ചാമാരെ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലക്കി വീലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ലക്കി വീൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണെങ്കിൽ ഡയമണ്ട് കൊടുത്ത് ഡ്രോ ചെയ്യുക ഗൈസ്. അതായത് സ്പിൻ ചെയ്യുക. സ്പിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര ശതമാനം ഓഫ് എന്ന് കാണിക്കും. ഇത്ര ശതമാനം ഓഫ് കിട്ടുകയാണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ അത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഓഫിന് മേടിക്കാനായിട്ട് പറ്റും ഗൈസ്. അതായത് നിൽക്കുകയാണെങ്കിൽ ഒരു ഡയമണ്ടിനാണ് കിട്ടുന്നതെങ്കിൽ ഒരു ഡയമണ്ടിനൊക്കെ നിങ്ങൾക്ക് എലൈറ്റ് പാസ് മേടിക്കാനായിട്ട് പറ്റും. എന്തായാലേ അടിപൊളി. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ എന്തായാലും ലക്കിനെ ബേസ് ചെയ്തായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ മച്ചന്മാരെ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് നമ്മുടെ മിസ്റ്ററി ഷോപ്പിനകത്ത് എലൈറ്റ് പാസ് വന്നില്ലെങ്കിൽ മിക്കവാറും ഇതിനകത്ത് നമുക്ക് എലൈറ്റ് പാസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ ലുക്കേറ്റ ക്യാരക്ടർ നമ്മുടെ മിസ്റ്ററി ഷോപ്പിനകത്ത് വരുന്നുണ്ട് ഗൈസ് വേറെ സെർവറിലകത്ത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ സെർവറിലകത്ത് അലോക്കിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അലോക്കിനെ വന്നാൽ എന്തായാലും അത് നമ്മുടെ ലക്കായിരിക്കും ഗൈസ്. അപ്പം എന്തായാലും അടുത്തായിട്ട് നമ്മുടെ വരാൻ പോകുന്ന അടിപൊളി ഒരു ഇവൻ്റ് ആണ് ഇത് ഗൈസ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ആൾറെഡി നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഗൈസ്. എന്തായാലും അടിപൊളി ഒരു ഇവൻ്റ് ആണ് അടുത്തായിട്ട് വരാൻ പോകുന്നത്. മാക്സിമം എല്ലാവരും ഡയമണ്ടൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്കും. അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ മാജിക് ക്യൂബ് എക്സ്ചേഞ്ച് സമയത്ത് കിട്ടുന്ന ഒരു ബണ്ടിലാണ് ഗൈസ് ഇത് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ മെയിനായിട്ട് കിട്ടാൻ പോകുന്ന ബണ്ടിൽ. പിന്നീടായിരിക്കും നമുക്ക് ഈ ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ വരാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ പേര് ബ്ലൂ ബട്ടർഫ്ലൈ എന്നാണ്. ഇതെന്തായാലും നമുക്ക് മാജിക് ക്യൂബ് എക്സ്ചേഞ്ച് സമയത്ത് വരുന്നുണ്ട് ഗൈസ്. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഫ്രീ ഇമോട്സ് ഗൈസ്. അപ്പം ഈ കുറേ ഇമോട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തായിട്ട് അപ്ഡേറ്റിന് ശേഷം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രീ ഇമോട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പം ബുയ ഇമോട്ടും അല്ല ആണെങ്കിൽ വേറെ ലെവലായിരിക്കും. എന്തായാലും അത് ഉറപ്പാണ് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രീ ഇമോട്ട് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. എന്തായാലും ഈ തണ്ടർ ഇമോട്ടൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ഇമോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രീഫയർ കളിക്കുന്ന കൂട്ടുകാരിലേക്ക് മാക്സിമം ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഈ ഫ്രീഫയറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിലേക്കും കൂടെ ഒന്ന് ഇടുക ഗൈസ്. എന്നിട്ട് നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരിനകത്ത് ഉണ്ടെങ്കിൽ മച്ചാന്മാരെ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ അല്ല വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കൂടി കാണുന്നതായിരിക്കും. ഇക്സ് മീ സോൾ ഗെയിമേ സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.